ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഗോതമ്പ് ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക കേട്ടോ. എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ചെറുതിലാവുമ്പോൾ ഞങ്ങൾക്ക് വൈകിട്ട് ചായക്കൊക്കെ ഉണ്ടാക്കി തന്നെ നല്ല ഹെൽത്തിയായ ഒരു വിഭവമാട്ടോ. അതിന് ഞാൻ മധുരം ഇട്ടിട്ടാണ്. മധുരം ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടി ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഗോതമ്പാണ് കേട്ടോ. ഇതിൻ്റെ ഉമി കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളം കയറാൻ പാടില്ല കേട്ടോ. നല്ലോണം കുഴച്ച് എല്ലായിടത്തും വെള്ളം ആവട്ടെ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. അത് നല്ല കുതിരരുത്, അപ്പോൾ പൊടിഞ്ഞ് പോകും. അപ്പോൾ അത് അതിൻ്റെ ഉമി ഒന്നുകൊണ്ട് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് മേലെ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ ഉമി അങ്ങോട്ട് പോകും. ഇതൊക്കെ ആദ്യം പിന്നെ ഉരലിൽ ഇട്ടിട്ട് ഇങ്ങനെ കുതിർത്തിയിട്ട് ഒന്ന് കുത്തിയെടുക്കുകയായിട്ട് ചെയ്യുക, അപ്പോൾ ഉമിയൊക്കെ പോകും. അപ്പോൾ ഞാൻ മിക്സിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും, അറിയാത്തവരും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ മിക്സിയിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അധികം മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് പകുതി ഇട്ട് കൊടുത്തിട്ട് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ചിട്ട് അരക്കരുത്, അപ്പോൾ നല്ല പൊടിഞ്ഞ് കിട്ടുകയാണ് ചെയ്യുക. ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നേരം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉമിയൊക്കെ ഉണ്ട് പോരും. ഇത് കണ്ട ഇതിൻ്റെ ഉമിയൊക്കെ പോകുന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇതൊക്കെ ഉമിയാണ് ഈ പറ്റി നിൽക്കുന്നതൊക്കെ. ഇനി ഇത് പിന്നെ നല്ല ഒരുപാട് പ്രാവശ്യം കഴുകണം. അതൊക്കെ അതിൻ്റെ ഉമിയാണ് കേട്ടോ. നല്ല ഒരുപാട് പ്രാവശ്യം കഴുകുക വെച്ചാൽ അതിൻ്റെ ഉമി പോകുന്നത് വരെ കഴുകിയിരിക്കുക കേട്ടോ. കുറേശ്ശെ വെള്ളം വെച്ചിട്ട് നല്ല കഴുകിയിരിക്കുക. എന്നിട്ട് ഇത് ഒരു ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും കുതിർന്നോട്ടെ കേട്ടോ. കാരണം അത് നല്ല വേവ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വെന്ത് കിട്ടൂല. അപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇതാ ഇപ്പോൾ ഞാൻ കഴുകിയെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ എല്ലാ ഉമിയൊന്ന് പോരട്ടെ കേട്ടോ. നല്ലോണ്ട് ഉമിയുണ്ട് പോകുന്നത് നല്ലത് പൊടിഞ്ഞിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ല കുതിർന്നാൽ പൊടിയും, അതാണ് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത്. അപ്പം ഇനി ഇത് ഞാൻ വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുത്ത് ഇനി കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതൊന്ന് കുതിർന്ന് വരട്ടെ, 2 മണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം 5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ. കുക്കറിൽ ഒരു 3 കപ്പ് വെള്ളം കൊഴിച്ചിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തത്. പിന്നെ ഒരു 3 അച്ചി ശർക്കര ഇതാ ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്നോക്കാം കേട്ടോ, വെന്തിട്ടുണ്ടോ എന്ന്. വേണ്ട, ഞാനൊരു 3 കപ്പ് വെള്ളം വെച്ചിരുന്നതൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ 3 കപ്പിൽ കുറച്ച് കയറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം വെള്ളം ഇല്ലാതെ നമുക്ക് ആവണക്കായി നല്ലതല്ലേ. വെള്ളം ഒന്നൊരു വറ്റിച്ചെടുക്കാനേ മതിയല്ലോ. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട്, അതൊക്കെ നമ്മളെ പാകത്തിനനുസരിച്ച് നമുക്ക് മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത് മധുരം ഇല്ലാതെ കഴിക്കാനും കുറച്ച് തേങ്ങ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് ഏലക്കായപ്പൊടി ഇട്ടുങ്ങാണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഒഴിച്ചു കൊടുത്ത്, പിന്നെ എന്താ തേങ്ങ ഉണ്ട് കുറച്ച് ചിരവിച്ചിട്ട് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു വലിയ മുറി തേങ്ങ ചിരവിച്ച് ഇനി ഇതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഒന്നും വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് കഴിക്കുക. ഇപ്പോൾ നമ്മളെ ഗോതമ്പ ചോറ് ഇവിടെ റെഡി ആയിട്ടാണ്. ഇത്രേ പണിയുള്ളൂ. അതൊന്നും ഉമി കളയേണ്ട ഒരു പ്രയാസമേ ഉള്ളൂ. എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും. വൈകിട്ട് ചായക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ.